തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാചരണത്തോടനുബന്ധിച്ച് വാഴാനി കാക്കനിക്കാട് ട്രൈബൽ കോളനിയിൽ ഊരുകൂട്ടം ചേർന്നു. ഊരുമൂപ്പൻ അനിലൻ ഭദ്രദീപം കൊളുത്തി. തദ്ദേശീയരായ നാം നൂറ്റാണ്ടുകളായി കാത്തു സൂക്ഷിച്ച് വരുന്ന നമ്മുടെ സംസ്കാരം, പാരമ്പര്യം, കല. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ആഗസ്റ്റ് 9 തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനമായി ആചരിക്കുന്നതിനോടനുബന്ധിച്ച് കേരള സർക്കാർ പട്ടികവർഗ വികസന വകുപ്പ് മികച്ച വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട ആരോഗ്യം എന്ന മുദ്രാവാക്യമുയർത്തി വാരാചരണം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി വാഴാനി കാക്കിനിക്കാട് ട്രൈബൽ കോളനിയിൽ പ്രത്യേക ഊരുകൂട്ടം ചേർന്നു. സേവ്യർ ചിറ്റിലപ്പിള്ളി MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഗവൺമെന്റ് പട്ടികജാതി പട്ടിക വർഗ വികസന വകുപ്പ് ഓഗസ്റ്റ് 9 മുതൽ ഒരാഴ്ചക്കാലം തദ്ദേശീയരുടെ വാരാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 9-ാം തീയതിയാണ് നമ്മൾ ഈ ഒരു കൂട്ടം തീരുമാനിച്ചിരുന്നത്. അന്ന് മൊഹറത്തിൻ്റെ പൊതു അവധി ആയതുകൊണ്ടാണ് മറ്റുദ്യോഗസ്ഥരോടും ഇവിടെ എത്തിച്ചേരാനുള്ള പ്രയാസം കൂടി കണക്കിലെടുത്താണ് ഇന്നേക്ക് മാറ്റിയത്. കാക്കനിക്കാടുള്ള നമ്മുടെ ഈ പട്ടികവർഗ സങ്കേതത്തിൽ വിവിധ പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി 1 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് അംബേദ്കർ ഗ്രാമം ഏറ്റെടുക്കൽ പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ചിരിക്കുകയാണ്. അതിൻ്റെ നിർവഹണ ഏജൻസിയായി സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രവുമായി എഗ്രിമെൻ്റ് ഒപ്പിട്ടിരിക്കുകയാണ്. ഏതെല്ലാം പദ്ധതികളാണ് നമ്മുടെ ഈ ആവാസ കേന്ദ്രത്തിൽ നാം ഏറ്റെടുക്കേണ്ടത് എന്ന് ഈ യോഗത്തിൽ പ്രാഥമികമായ ഒരു ചർച്ച നമുക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഊരുമൂപ്പൻ അനിലൻ ഭദ്രദീപം കൊളുത്തി. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷനായി. ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഷെമീന, പീച്ചി റേഞ്ച് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് ഗാർഡൻ MA അനീഷ്, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ MK ശ്രീജ, ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ VC സജീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈനി ജേക്കബ്, പഞ്ചായത്ത് സെക്രട്ടറി അരുൺ ജോൺ ടി, ST പ്രൊമോട്ടർ K സരിത, സംസ്ഥാന നിർമ്മിതി കേന്ദ്രം പ്രതിനിധി സതീദേവി തുടങ്ങിയവർ സംസാരിച്ചു. കേരള സർക്കാർ പട്ടികവർഗ വികസന വകുപ്പിന്റെ അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാക്കിനിക്കാട് കോളനിയുടെ വികസനത്തിനായി 1 കോടി രൂപ അനുവദിച്ചതായി MLA അറിയിച്ചു. ട്രൈബൽ കോളനിയിലെ 12 കുടുംബങ്ങളിലെയും പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു. 1 കോടി രൂപ അനുവദിച്ചതിനെ തുടർന്ന് കോളനി നിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി DPR തയ്യാറാക്കുന്നതിനായി യോഗം തീരുമാനിച്ചു. സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിനാണ് ചുമതല. കാട്ടാനയുടെ ഭീഷണി മൂലം കാട്ടിൽ പോകാൻ കഴിയാത്തതിനാൽ കോളനി നിവാസികൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ 200 തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് MLA പറഞ്ഞു. അടിസ്ഥാനപരമായ എല്ലാ ആവശ്യങ്ങളും മുൻഗണന തീരുമാനിച്ച് അനുവദിക്കപ്പെട്ട തുക പൂർണ്ണമായും സമയബന്ധിതമായി ചിലവഴിക്കുമെന്ന് MLA പറഞ്ഞു. തുടർന്ന് MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ കോളനിയിൽ ആകെയും എല്ലാ വീടുകളിലും സന്ദർശനം നടത്തി.